ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചാണ്. അതായത് തികച്ചും സൗജന്യമായി എല്ലാ ശസ്ത്രക്രിയകളും അല്ലെങ്കിൽ മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളും തീർത്തു തരുന്ന ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക, എന്നാലേ ആണ് അതിനെക്കുറിച്ചുള്ള നമുക്ക് പ്രയോജനപ്പെടുള്ളൂ. അതായത് ഈ ഹോസ്പിറ്റലിൽ ഞാൻ എൻ്റെ വൈഫിൻ്റെ ഡെലിവറിക്ക് വേണ്ടി പോയതാണ്. അങ്ങനെ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിഞ്ഞത് അത് ബൈന വീടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അവർ അവിടെയാണ് ഡെലിവറി നോക്കിയിട്ടുണ്ടായത്. അങ്ങനെയാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ ചെന്ന് വിടുന്നത്. അപ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു അറിഞ്ഞു. അവിടുത്തെ കുറച്ച് വീഡിയോ എടുത്തു. അപ്പോൾ കാരണം അകത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, നമ്മൾ പുറത്തുള്ള കാര്യങ്ങൾ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞുതരും. കാരണം പലരും പല, അതായത് ഒരുപാട് പൈസ വരുന്ന പല ചികിത്സയും ഈ ഹോസ്പിറ്റലിൽ ഫ്രീ ആണ്. അതായത് 10 പൈസ ചിലവില്ലാതെ ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക്. അതുകൂടാതെ ഏകദേശം 200 ഏക്കറിലാണ് ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ചിലപ്പം പലർക്കും ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയുമായിരിക്കാം. ഈ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് പോണ്ടിച്ചേരിയിലാണ്. പോണ്ടിച്ചേരിയിൽ സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിൽ ഉള്ള ഒരു ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലിൻ്റെ പേര് ജിപ്മർ എന്നാണ്. പോണ്ടിച്ചേരിയാണ്. ഞാൻ എൻ്റെ വൈഫ് ഹൗസ് ഏകദേശം വിഴുപ്പുറം അടുത്താണ്. അപ്പോൾ അവിടെ നിന്ന് ഏകദേശം അടുത്തായിരുന്നു ഈ പോണ്ടിച്ചേരി. അപ്പോൾ ആ ഹോസ്പിറ്റലാണ് ഈ, കാരണം ആ ഹോസ്പിറ്റൽ, കാരണം നമ്മൾ ഡെലിവറി സമയത്ത് വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റുള്ള ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ചിലപ്പം എന്താ പറയുക, ഇല്ലാത്ത പല എക്യുപ്മെൻസും അല്ലെങ്കിൽ പല സർജറിയും ഈ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ നമുക്ക് പേടി കൂടാതെ നമുക്ക് ആ ഹോസ്പിറ്റലിനെ ട്രീറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ മെയിനായിട്ട്, എനിക്ക് എന്നെക്കാളും കൂടുതൽ വൈഫിനെ അറിയായിരുന്നു, വൈഫിൻ്റെ വീട്ടുകാർക്ക് അറിയുന്നത്. അതുകൊണ്ടാണ് അവർ ഹോസ്പിറ്റലിൽ പോയി. പിന്നെ നമുക്കൊരു ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നാട്ടിൽ നിങ്ങൾക്ക് അറിയാമായിരുന്നു എന്തൊക്കെ ചിലവ് വരുന്നു. അതായത് ഒരു ഡെലിവറി ആകുമ്പോൾ തന്നെ ഒരു നോർമൽ ഡെലിവറിയും ഓപ്പറേഷൻ ആകുമ്പോൾ എന്തൊക്കെ ചിലവ് വരുന്നു. അപ്പോൾ അങ്ങനത്തെ ചിലവുകൾ ഈ ഹോസ്പിറ്റലിൽ കുറവായിരുന്നു. പിന്നെ എനിക്ക് വന്നത് എക്സ്പെൻസ് ഒരു 12,000-13,000 രൂപ വന്നു. പക്ഷേ 13,000 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെലിവറി ആയതുകൊണ്ട് ചില കാര്യങ്ങൾ പുറത്തുനിന്ന് മേടിക്കേണ്ടി വന്നു. ഓപ്പറേഷൻ ആയതുകൊണ്ട് അപ്പോൾ അതിന് ഓരോ എക്യുപ്മെൻസ് പുറത്തുനിന്ന് മേടിക്കണം. പിന്നെ കുട്ടികളുടെ ഡ്രസ്സ്, അപ്പോൾ ബാക്കി അവിടെ ഉള്ള ചികിത്സ ഒക്കെ സൗജന്യമാണ് ഹോസ്പിറ്റലിൽ. ഈ 13 രൂപ എന്ന് പറയണത് എന്താ പറയുക, നമുക്ക് അതിനുശേഷം കുട്ടിക്ക് നമ്മൾ വസ്ത്രം മേടിക്കണം. അതായത് കുട്ടീൻ്റെ സ്വെറ്റർ, അങ്ങനെ തണുപ്പിന്ന് റെസിസ്റ്റ് ചെയ്യാനുള്ള ഡ്രസ്സ്, അല്ലെങ്കിൽ അമ്മയ്ക്ക് അത് ഓപ്പറേഷൻ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ വസ്ത്രം ധരിക്കണം, അതൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ഗൈഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെൻസും പിന്നെ നമ്മുടെ ഫുഡിൻ്റെ എക്സ്പെൻസും കൂടിയുള്ള ഒരു എക്സ്പെൻസാണ് ഇത്. അല്ലാതെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്കുള്ള ഒരു എക്സ്പെൻസും വന്നിട്ടില്ല. ചിലപ്പം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്, ഇത്രയും ഒരു ഏക്കറിൽ ഏകദേശം 200 ഏക്കറോളം ചുറ്റിപ്പറ്റി കിടക്കുന്നതാണ് ഈ ഹോസ്പിറ്റല്. ഈ ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. നമ്മൾ ബ്ലോക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് അങ്ങനത്തെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൻ്റെ പലരും ഇവിടെ വന്നിട്ട് ചികിത്സയുണ്ട്. ഞാൻ ഈ ഹോസ്പിറ്റലിൽ പല മലയാളികളും കണ്ടിട്ടുണ്ട്. പിന്നെ നേഴ്സുമാരോ ഡോക്ടർമാരോ കുറേ മലയാളികളുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. വലിയൊരു ക്യാമ്പസാണ്. അതായത് ബ്ലോക്കായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ മറ്റുള്ള രോഗങ്ങൾ, അല്ലെങ്കിൽ ഡെലിവറി കേസൊക്കെ ഏകദേശം ഹോസ്പിറ്റലിൽ ഒരു നമുക്കൊരു ഹോളുണ്ട്. കാരണം ആരും ഉള്ളിലോട്ട് അലൗഡ് ചെയ്യില്ല. അതായത് ഡെലിവറി സമയത്ത് ഒക്കെ അവരാണ് ചെയ്യുക. ഡെലിവറിക്ക് ശേഷം നമുക്ക് ഫുഡ് കൊണ്ടുകൊടുക്കുക അങ്ങനത്തെ ഒരു സമയത്ത് മാത്രം നമ്മൾ ഉള്ളിലോട്ട് അലൗഡ് ചെയ്യുന്നുള്ളൂ. കാരണം ഇൻഫെക്ഷൻ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരാതിരിക്കാനാണ്. ഹോസ്പിറ്റലിൽ നല്ല നീറ്റാണ്, നല്ല വൃത്തിയുള്ള ഹോസ്പിറ്റലാണ്. പിന്നെ ഇവിടെ എന്ത് സഹായം സെക്യൂരിറ്റികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. സെക്യൂരിറ്റികളുണ്ട്. അപ്പോൾ നമുക്കത് ഡൗട്ട് ഉണ്ടെങ്കിൽ, കാരണം നമുക്കത് കണ്ടുപിടിക്കണമെങ്കിലൊക്കെ നല്ല കൺസ്ട്രക്ഷൻ വളരെ അടിപൊളിയാണ്. മറ്റുള്ള ഹോസ്പിറ്റലൊക്കെ ഒരേപോലെ ബിൽഡിംഗ് ചെയ്തിട്ട് നമ്മൾ ആ ബിൽഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിനുള്ളിൽ പല ഡിപ്പാർട്ട്മെൻറ്റാവും. അപ്പോൾ നമുക്കത് ഒരു സ്ഥലത്ത് പോയിട്ട് റിട്ടേൺ വരുമ്പോൾ അറിയാത്ത ഒരാൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ ഹോസ്പിറ്റൽ സ്ട്രക്ചർ തന്നെ വളരെ ഡിസൈനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ബിൽഡിംഗ് ഉണ്ടെങ്കിലും എല്ലാ ബിൽഡിങ്ങിൽ നിന്ന് മറ്റുള്ള ബിൽഡിങ്ങിലൊക്കെ ഓരോ കണക്ഷൻ ഉണ്ട്. അതായത് അണ്ടർ പാസേജ്, അതുപോലെ തന്നെ മുകളിലൂടെയുള്ള എന്താ പറയുക, ബ്രിഡ്ജ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് സ്ട്രക്ചറായിട്ടും ഭയങ്കര ഡിസൈനായിട്ട്, പിന്നെ ഭയങ്കര വൃത്തിയുണ്ട്. അത് ഓരോ സമയത്ത് ആൾക്കാർ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ ബ്ലോക്കായിട്ട് രീതിക്ക് ഓരോ സെപ്പറേറ്റ് സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. വളരെ എന്താ പറയുക, നല്ല ഡോക്ടേഴ്സാണ്, നല്ല ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ നമുക്ക് എനിക്ക് കുറച്ച് മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഡെലിവറി സമയത്ത് നമ്മളാരും ഉള്ളിലോട്ട് അലൗഡ് ചെയ്യിപ്പിക്കില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അവർ വിളിക്കുന്ന സമയത്ത് പോവുക, എന്തെങ്കിലും കൊടുക്കുക അല്ലാതെ. അതായത് ഇപ്പോൾ നമുക്ക് സാധാരണ ഹോസ്പിറ്റലൊക്കെ ഡെലിവറി വാർഡിൻ്റെ അടുത്ത് നമ്മൾ പോയി വെയിറ്റ് ചെയ്യുക, ഡോക്ടറോട് വെയിറ്റ് ചെയ്യുക, അങ്ങനത്തെ സംഭവം ഒന്നും അവർ അനുവദിക്കില്ല. ഡെലിവറിക്ക് ശേഷം നമ്മൾ വൈഫിനെ പോയി കാണാനോ അതൊക്കെ ഒരാൾ അലൗഡ് ചെയ്യുള്ളൂ. കാരണം അത് അവരുടെ ഒരു സ്ട്രിക്റ്റാണ്. അതായത് ഒരാൾ അലൗഡ് ചെയ്യുള്ളൂ. ഞാൻ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് നമുക്ക് വിഷമം കൊണ്ടാണ്, വേറെ ഒന്നും കാണാൻ പറ്റാത്ത ചില സാ പക്ഷേ കാണിച്ചും അവർ പറയുന്ന സമയമുണ്ട്. കാലത്തൊരു ടൈമുണ്ട്, ഈവനിങ് ഒരു ടൈമുണ്ട്. ആ സമയത്ത് നമുക്ക് 1 മണിക്കൂർ 5 മിനിറ്റൊക്കെയാണ് അവർ അലൗഡ് ടൈം. അല്ലാതെ മറ്റുള്ള ഹോസ്പിറ്റലൊക്കെ നമുക്ക് എപ്പോഴും പോയിട്ട് അവർ ബെഡിലിരിക്കുക അല്ലെങ്കിൽ കുട്ടീനെ എടുത്ത് കൊഞ്ചാനൊന്നും സമയം കിട്ടില്ല. കാരണം അവർ സമയത്ത് കുട്ടീനെ എടുത്തിട്ട് നമ്മുടെ പേഷ്യൻറ്റ് പുറത്തോട്ട് വരും. ആ സമയത്ത് നമ്മൾ കുട്ടീനെ പോയി കാണുക, സംസാരിക്കുക. അല്ലാതെ നമുക്ക് അവരെ ബെഡിൽ പോയി ഇരിക്കാനോ അല്ലെങ്കിൽ അവരെ അടുത്ത് പോയിട്ട് കൂടുതൽ നേരം ചിലവഴിക്കാനോ മറ്റുള്ള ഹോസ്പിറ്റൽ പോലെ ഈ ഹോസ്പിറ്റലിൽ സമ്മതിക്കില്ല. പിന്നെ അത് നമ്മൾ പേടിക്കേണ്ട, എല്ലാതും അവിടുത്തെ നേഴ്സുമാരും ഡോക്ടർമാരും ചെയ്യേണ്ട. അതായത് സമയത്ത് ഫുഡടക്കം
അകത്തോട്ടുള്ള ഫുഡടക്കം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അവർ 3 നേരം ഫുഡ് ഈ പേഷ്യൻറ്റിന് കൊടുക്കേണ്ട, എങ്ങനത്തെ ഫുഡാണ് കഴിക്കേണ്ടതെന്ന് അവർ തന്നെ കൊടുക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ അതുപോലെ നമ്മൾ പുറത്ത് നിൽക്കുന്ന നമുക്കും പുറത്ത് ഫുഡുണ്ട്, അത് ട്രസ്റ്റിൻ്റെ ഫുഡാണ്. 5 നേരം 6 നേരം ശനിയാഴ്ച ഒക്കെ 7 നേരം ഫുഡ് വരുന്നുണ്ട്. അത് ഓരോന്നും കാലത്ത് കഞ്ഞി, അതിനുശേഷം ഉപ്പുമാവ്, പിന്നെ ദോശ, ഇഡ്ഡലി, സാമ്പാറും ചോറും, വൈകിട്ട് ചപ്പാത്തി, അങ്ങനെ പലതും ഈ ഹോസ്പിറ്റൽ സൗജന്യമാണ്. ഞാൻ ഈ ഹോസ്പിറ്റൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ ഇത് നോക്കിയാലോ, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് ഇഷ്ടം പോലെ കാണാം. പോണ്ടിച്ചേരിയാണ് ഹോസ്പിറ്റൽ, ജിപ്മർ പറഞ്ഞ ഹോസ്പിറ്റലാണ്. എല്ലാ ട്രീറ്റ്മെൻറ്റും, ഒരുവിധപ്പെടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ നെറ്റിൽ കയറി നിങ്ങൾക്ക് കാണാം. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര്, മലപ്പുറത്തു നിന്നും തൃശ്ശൂരിൽ നിന്നും, ഞാൻ വന്നപ്പോൾ തന്നെ മലപ്പുറത്തു നിന്നൊക്കെ ഒരുപാട് പേര് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് നിന്ന്, അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂരിൽ നിന്ന് വന്നവരുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ പല കൊല്ലത്തു നിന്നൊക്കെ ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് അവിടെ പ്രൈവറ്റായിട്ട് ഒരുപാട് എക്സ്പെൻസ് ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നവരുണ്ട്. അതായത് കുട്ടികൾ ഇപ്പം ഈ എന്താ പറയുക, കുട്ടിക്ക് മഞ്ഞപ്പിത്തമായിട്ടൊക്കെ ഈ ഇൻക്യുബുലേറ്റർ അങ്ങനെ അല്ലെങ്കിൽ ഹോട്ടായുള്ള മറ്റേ മെഷീനറീസിൽ വെക്കേണ്ട കുട്ടികളതിന് ഒരു ദിവസം ഭയങ്കര എക്സ്പെൻസാണ് വരുന്നത്. അങ്ങനെ പലരും ഇങ്ങോട്ട് വന്നവരുണ്ട്. പിന്നെ നോർമൽ ഡെലിവറിയാണ്. ഈ ഹോസ്പിറ്റലിൽ ഞാൻ ഡെലിവറിക്ക് ആയിരുന്നു പോയതെന്ന് പറഞ്ഞല്ലോ. നോർമൽ ഡെലിവറി പറയുമ്പോൾ ഒരു 90% വരെ ഒരു നോർമൽ ഡെലിവറി ആക്കുള്ളൂ. പക്ഷേ എൻ്റെ വൈഫിന് ഓപ്പറേഷൻ ആണ്, കാരണം അവൾക്ക് അങ്ങനത്തെ ഒരു സ്റ്റേജ് ആയതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, എല്ലാവരും ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ തന്നെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ മാക്സിമം ഇവരെല്ലാവരും വരുന്നത് നോർമൽ ഡെലിവറി ആക്കാൻ വേണ്ടിയാണ്. മറ്റുള്ള ഹോസ്പിറ്റലിൽ ഒരു കുറച്ച് ബുദ്ധിമുട്ടായി ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഈ ഹോസ്പിറ്റലിൽ മാക്സിമം, കാരണം ഇത് ഞാനായിട്ട് പറയല്ല, കാരണം ഇവിടെ ഞാൻ നിങ്ങൾ വീട്ടിൽ കാണണം, പുറത്ത് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുക. അത് പ്രസവ വാർഡിന് മുന്നിൽ ഇതേപോലത്തെ ഒരു ഷെഡുണ്ട്, ആ ഷെഡിൻ്റെ അങ്ങനത്തെ 2-3 ഷെഡുണ്ട്. അത്രയും പേരാണ് ഇവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുന്നത്, അത്രയും പേര് ഡെലിവറിക്ക് വേണ്ടിയാണ്. ഇത്രയും ആൾക്കാർ ഡെലിവറിക്ക് വരാൻ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയുന്ന ഉത്തരമാണ് ഈ ഹോസ്പിറ്റലിൽ മാക്സിമം നോർമൽ ഡെലിവറി. അതായത് ഫസ്റ്റ് ഓപ്പറേഷൻ ചെയ്ത് രണ്ടാമത്തെ, നമുക്ക് പറയാം ഫസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ രണ്ടാമത് ഓപ്പറേഷൻ, അങ്ങനത്തെ പലർക്കും രണ്ടാമത് വന്നിട്ട് ഇവിടെ നോർമൽ ഡെലിവറി ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാവരും കാര്യമല്ല, കാരണം ഓരോരുത്തർ ശരീരം സെറ്റാണല്ലോ. അപ്പോൾ അങ്ങനെ പരമാവധി എല്ലാവരും ഇവിടേക്ക് വരുന്നു. വളരെ ലോങ് എന്നൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ ഞാൻ ചെന്നപ്പോൾ ഒരുപാട് ലോങ് എന്ന് വരുന്നു. അവരൊക്കെ വരുന്നത് ഈ ഒരു കാരണം കൊണ്ടുപോകും, നോർമൽ ഡെലിവറി ആക്കാം, കാരണം ഇവിടെ മാക്സിമം അങ്ങനെ അത്ര ശ്രമിക്കുക. എൻ്റെ വൈഫിന് പ്രസവ വേദന വന്നത് ഏകദേശം ഒരു വൈകിട്ട് ഒരു 5-4 സമയത്താണ്. അഡ്മിറ്റ് ചെയ്തൊരു 5 ഇപ്പോൾ ഓപ്പറേഷൻ അപ്പോൾ തന്നെ ഒരു 12 സമയത്ത് ഓപ്പറേഷൻ ചെയ്യും. എന്നാലും അവരൊരു 12 വരെ കാത്തിട്ട് 12:30 ഓപ്പറേഷൻ ചെയ്തത് ആ സമയത്ത്. അപ്പോൾ ഏകദേശം 12:30 നമ്മളാണ് വൈഫ് ഡെലിവറി ആയത്. കാരണം അത്രയും സമയം അവർ വെയിറ്റ് ചെയ്തു നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട്. അത് അവളോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനോട് പറഞ്ഞാണ്. അപ്പോൾ എല്ലാവരും ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് കേട്ടില്ല. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഒരു അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ ഗൂഗിളിൽ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമാവട്ടെ ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.